ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ്കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ADSമാരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ADS എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ. ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അതായത് ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും രജിസ്റ്റർ ചെയ്ത അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള 11-അംഗ ഭരണസമിതിയാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അല്ലെങ്കിൽ ADS. ഒരു വാർഡിൽ എത്ര അയൽക്കൂട്ടങ്ങളുണ്ടോ ആ അയൽക്കൂട്ടങ്ങളിലെ 5-അംഗ ഭരണസമിതികളുണ്ടാവും അല്ലേ. 5 പേര് ഭരണസമിതി അംഗങ്ങളായിരിക്കും. അവരെല്ലാം ചേർത്തുകൊണ്ടുള്ള പൊതുസഭയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 പേരാണ് ADS ആയിട്ട് നിയമിക്കപ്പെടുന്നത്. അയൽക്കൂട്ടത്തിൻ്റെ ത്രിതല സംവിധാനത്തിൽ അയൽക്കൂട്ടത്തിൻ്റെ അംഗങ്ങളെയും അയൽക്കൂട്ടാംഗങ്ങളെയും അതുപോലെ തന്നെ CDSനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ആര്? ADS. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ADS അംഗങ്ങൾ കുടുംബശ്രീ സംവിധാനത്തിൽ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചില്ലെങ്കിൽ അയൽക്കൂട്ടങ്ങൾ തന്നെ ഇല്ലാതായി പോകാനും സാധ്യതയുണ്ട്. അതായത് അവർക്ക് കറക്റ്റായി പ്രവർത്തിക്കാൻ ADSൻ്റെ സഹായം ആവശ്യമാണ്. ADS അംഗങ്ങളുടെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമ്മുടെ അയൽക്കൂട്ടങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അയൽക്കൂട്ടങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഒരു വാർഡിൽ ബേസ് ചെയ്തുകൊണ്ടാണ് 11-അംഗ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ വാർഡിൽ ചിലപ്പോൾ അയൽക്കൂട്ടങ്ങൾ കുറവായിരിക്കും. അങ്ങനെ കുറവായിട്ടുണ്ടെങ്കിൽ ആ അയൽക്കൂട്ടങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ADS അംഗങ്ങൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. ചില ഭാഗത്ത് പറയുന്നുണ്ട് ഒരു വാർഡിൽ കുറവാണെങ്കിൽ മറ്റുള്ള ഭാഗത്തെ അയൽക്കൂട്ടങ്ങളെ മിക്സ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാമെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 11-അംഗ ADS തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൽ 3 ഭാരവാഹികളെ തിരഞ്ഞെടുക്കും അല്ലേ. ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്? 1 ADS ചെയർപേഴ്സൺ, ADSൻ്റെ വൈസ് ചെയർപേഴ്സൺ, ADS സെക്രട്ടറി എന്നീ നിലകളിലാണ് 3 ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ADSൻ്റെ 11-അംഗ ഭരണസമിതി കൂടാതെ എക്സ് ഒഫീഷ്യ മെമ്പർമാരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ആരൊക്കെയാണ് അങ്ങനെ എക്സ് ഒഫീഷ്യ മെമ്പർമാരെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? പ്രധാനപ്പെട്ട 4 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യ മെമ്പർമാരായിട്ട് ADS ഭരണസമിതിയെ കൂടാതെ നമ്മളിതിൽ ചേർക്കുന്നത്. 1-ആമതായി ചേർക്കേണ്ടത് ICDS അല്ലെങ്കിൽ അംഗനവാടി പ്രവർത്തക. 2-ആമത്തെ എക്സ് ഒഫീഷ്യ മെമ്പർ സാക്ഷരതാ പ്രേരക്. 3-ആമതായി നമ്മൾ ചേർക്കേണ്ടത് നേരത്തെ ADS ആയി നിന്ന അനുഭവം സമ്പത്തുള്ള 2 ADSമാരെ കൂടെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. 4-ആമതായി ഈ ADS പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ജൂനിയർ ഹെൽത്ത് നഴ്സ്. ഇങ്ങനെ 4 വിഭാഗക്കാരെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യൽ മെമ്പർമാരായി ADSൻ്റെ ഭാരവാഹികളുടെ കൂടെ നമ്മൾ ചേർക്കുന്നത്. ഇത് നമ്മൾ ADS തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഈ 11-അംഗ ഭാരവാഹികൾ യോഗം കൂടുമല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഈ 4 പേരെയും നമ്മൾ തീരുമാനിക്കും. എല്ലാവരും കൂടെ ADSമാരെല്ലാവരും കൂടെ തീരുമാനിച്ചുകൊണ്ട് അടുത്ത മീറ്റിംഗ് ADS മീറ്റിംഗ് മുതൽ അവരെയും കൂടെ വിളിച്ചു ചേർക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടത് ADSമാരുടെ ഒരു കർത്തവ്യമാണ്. ചില പല ഭാഗങ്ങളിലും ഇത് നടക്കുന്നില്ല എന്നുള്ള പരാതിയും ഉണ്ട്. ADSനോടൊപ്പം തന്നെ, അതായത് വാർഡ് മെമ്പറും ADSൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഓരോ ADS മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോഴും അതാത് വാർഡിലെ മെമ്പറെ കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ADS അംഗങ്ങൾക്ക് ഒരു ചുമതലയുണ്ട് അല്ലേ. ആ ചുമതല വീതിച്ച് ഓരോ ഭാരവാഹിക്കും വീതിച്ച് കൊടുത്താൽ മാത്രമാണ് അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, ആരോഗ്യദായക വോളണ്ടിയർ, വരുമാനദായക വോളണ്ടിയർ ഇതെല്ലാം വീതിച്ച് കൊടുത്താൽ മാത്രമാണ് അവരവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വാർഡിൽ ഒരു 33 അയൽക്കൂട്ടമുണ്ടെന്ന് വയ്ക്കാം. 11-അംഗ ഭരണസമിതി ഉണ്ട്. അപ്പോൾ ഓരോ അംഗങ്ങൾക്ക് ഒരു 3 അയൽക്കൂട്ടങ്ങൾ വെച്ചിട്ട് ചുമതല കൊടുക്കുകയാണെങ്കിൽ അവർ അതിൽ കറക്റ്റായി ഇടപെടാൻ അവർക്ക് കഴിയും. അയൽക്കൂട്ടങ്ങളിൽ പോവാനും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് എങ്ങനെ പരിഹരിച്ചു കൊടുക്കാമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് കറക്റ്റായി നോക്കാൻ കഴിയും അല്ലേ. ചുമതല കൊടുത്തില്ലെങ്കിൽ എന്താവും? ഭാരവാഹികൾ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ചുമ്മാതിരിക്കും. ചുമതലയുള്ള ഭാരവാഹികൾ കൃത്യമായും ആ 3 അയൽക്കൂട്ടങ്ങളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ പോവുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ, ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് അയൽക്കൂട്ടങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുള്ളൂ. കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, സ്ത്രീ ശാക്തീകരണമാണ്. അതിലേക്ക് എത്തണമെങ്കിൽ ADS എന്ന ഭാരവാഹികൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട്.
CDS നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളിൽ വരുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അറിയുന്നത് ADSൽ കൂടെയാണ് അല്ലേ? അയൽക്കൂട്ടങ്ങൾ അംഗങ്ങൾ അറിയുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമല്ലേ അയൽക്കൂട്ടം മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ, പരിശീലനങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കുടുംബശ്രീകളിൽ എത്തിക്കേണ്ടത് ADSൻ്റെ ചുമതലയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ADSൻ്റെ ചുമതലകളെ പറ്റി പറയാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നതുവരെ ഓക്കെ, ബൈ.